മൂഷിക വംശത്തിന്റെ അവശേഷിപ്പുകളിലൊന്നായ മാടായിക്കോട്ട ഇടിഞ്ഞു തകരുമ്പോഴും സംരക്ഷിക്കാൻ നടപടിയില്ല. കോട്ടയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വിള്ളൽ വീണ നിലയിലാണ്. കോലത്തിരിയുടെ പടത്തലവൻ വള്ളുവക്കമ്മാരൻ പടനയിച്ച മാടായിക്കോട്ടയാണ് സംരക്ഷണമില്ലാതെ നശിക്കുന്നത്. മൂഷിക വംശചരിത്രത്തിന്റെ അവശേഷിപ്പുകളും കാളി ധാരികവധവുമായി ബന്ധപ്പെട്ട ചരിത്രവും നിലകൊള്ളുന്ന ഇടം കൂടിയാണിത്. കോട്ടയുടെ പല ഭാഗങ്ങളും ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വലിയ വിള്ളലുകളാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. നേരത്തെ കേന്ദ്ര പുരാവസ്തു വകുപ്പ് കോട്ടയുടെ സംരക്ഷണം ഏറ്റെടുത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നു. ബാക്കി ഭാഗം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളാത്തതും കുന്നിൻ ചെരുവുകളിൽ നിന്നും വ്യാപകമായ കുന്നിടിക്കലും കോട്ട തകരാൻ കാരണമാകുന്നുണ്ട്. മാടായി കോട്ട പല ഐതിഹ്യങ്ങളും പല ചരിത്രപരമായ പല ഐതിഹ്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. മാടായിക്കാവിലെ പൂരമഹോത്സവം ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ചെറിയ സാമൂഹിക താവളമായി മാറിയിരിക്കുകയാണ്. അതുകൂടാതെ അതിന് ചുറ്റുപാടുള്ള കുന്നിടിക്കലും മറ്റു പ്രദേശം അതിപ്പോൾ അതിൻ്റെ നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് വീടുന്ന നടപടി അതിഥിയുടെ ഭാഗത്തുനിന്നുണ്ടാണോ എന്നാണ് പറയാനുള്ളത്. അറബിക്കടലും പുഴയും പ്രകൃതിയുടെ വശ്യ സൗന്ദര്യവും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഇടമെന്നതിനപ്പുറം ചരിത്ര വിദ്യാർത്ഥികളുടെയും ചരിത്രാന്വേഷികളുടെയും ഇടം കൂടിയാണ് കോട്ടയും പരിസരവും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.